മൂന്നാറിലെ നിർമ്മാണത്തിന് സ്റ്റേ. ഏറെ രാഷ്ട്രീയ കോളിളക്കങ്ങളിൽ ഉണ്ടാക്കിയ മൂന്നാർ പഞ്ചായത്തിന്റെ അനധികൃത നിർമ്മാണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇടുക്കിയിലെ CPI നേതാവ് MY ഔസേപ്പ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. സമ്മർദ്ദങ്ങൾക്കൊടുവിലെ രാജേന്ദ്രൻ MLA കോടതി അലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് സർക്കാർ ഹർജി നൽകി. CPM MLA എസ് രാജേന്ദ്രനെ ഏറെ പ്രതിരോധത്തിലാക്കിയ അനധികൃത നിർമ്മാണമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് നിർമ്മാണ പ്രവർത്തനം നടത്തിയതിന് നടപടി വേണമെന്നും മുതിരപ്പുഴയാറിന്റെ തീരത്ത് 50 മീറ്ററിനുള്ളിൽ നിർമ്മാണ നിരോധനം ആവശ്യമെന്നുമായിരുന്നു മൂന്നാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ MY ഔസേപ്പിന്റെ ഹർജിയിലെ ആവശ്യം. പാർക്കിംഗ് ആവശ്യത്തിനു മാത്രമായി പാട്ടക്കാരായ കണ്ണൻദേവൻ കമ്പനി പഞ്ചായത്ത് നൽകിയ സ്ഥലത്താണ് നിർമ്മാണമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പഞ്ചായത്തിന്റെ ഈ നിർമ്മാണം തങ്ങളുടെ അറിവോടെയല്ലെന്ന് കണ്ണൻദേവൻ കമ്പനിയും നിലപാടെടുത്തു. റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ നിരാകരിക്കാൻ സ്ഥലം MLA എസ് രാജേന്ദ്രൻ പരസ്യമായി ആവശ്യപ്പെട്ടെന്ന് ഹർജിക്കാരനും അറിയിച്ചു. ഇതോടെ യാതൊരു അനുമതിയുമില്ലാതെ പഞ്ചായത്തിന് കെട്ടിടം പണിയാൻ ആരാണ് അനുമതി കൊടുത്തതെന്ന് കോടതി ചോദിച്ചു. കോടതി ഉത്തരവ് ലംഘിച്ചാണ് നിർമ്മാണമെന്ന് സർക്കാരും അറിയിച്ചു. ഇതോടെയാണ് മൂന്നാറിലെ പഞ്ചായത്തിന്റെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഉത്തരവിട്ടത്. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ച കോടതി 3 ആഴ്ചയ്ക്ക് ശേഷം സർക്കാരിന്റെ ഹർജിക്കൊപ്പം ഇതുകൂടി പരിഗണിക്കാനായി മാറ്റി. മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും മുന്നിൽ വെച്ച് MLA എസ് രാജേന്ദ്രൻ തനിക്കെതിരെ അപമാനകരമായ പ്രസ്താവന നടത്തിയെന്ന് സർക്കാരിന്റെ ഹർജിയോടൊപ്പം സബ് കളക്ടർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ട്. തുടർ നടപടികൾ നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കോടതി ഉത്തരവ് അറിഞ്ഞ ശേഷം റവന്യൂ മന്ത്രി പ്രതികരിച്ചു. റവന്യൂ വകുപ്പ് ചെയ്യേണ്ട കാര്യം റവന്യൂ വകുപ്പ് ചെയ്തിരിക്കുന്നു. അല്ല, ഞാൻ അതൊന്നും പറയുന്നില്ല. കോടതിക്ക് നിയമപരമായ കാര്യങ്ങളെല്ലാം കോടതിയാണ് തീരുമാനിക്കുന്നത്. അത് കോടതിക്ക് നിയമപരമായ കാര്യം. ഇതിനിടെ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് തിരുവനന്തപുരത്തെത്തി റവന്യൂ മന്ത്രിയെ കണ്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി.